Hello friends, ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു പി ജി സി എല്ലിൻ്റെ. അപ്പോൾ അതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നതിൻ്റെ വീഡിയോസാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൽ കയറി നിങ്ങൾക്ക് വീഡിയോസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടെ നമ്മൾ ഇടുന്ന വീഡിയോസൊക്കെ ഈ പറയുന്ന ഡേറ്റിൻ്റെ ക്രമത്തിൽ നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. ഇപ്പോൾ പി ജി സി എൽ 5 ദിവസം മുൻപ് നമ്മളിട്ട വീഡിയോസാണ്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി നമുക്ക് കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടായതുകൊണ്ട് കുറച്ച് വീഡിയോസും ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഡിലേ ആയത്. എല്ലാം നമ്മൾ കറക്റ്റ് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്തായാലും നമ്മൾ വീഡിയോസൊക്കെ ചെയ്യും. നിശ്ചയമായിട്ട് ടൈമൊക്കെ ഉണ്ടതുകൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഞാനത് കുറച്ച് ഡിലേ ചെയ്തത്. അപ്പം നമുക്ക് അർജൻറ്റായിട്ട് ചെയ്യേണ്ട വീഡിയോസ് ആണെങ്കിൽ അർജൻറ്റായിട്ടാണ് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ബെല്ലൈക്കനൊക്കെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിന് നമ്മൾ ഏതൊക്കെ വീഡിയോസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ വ്യക്തമായാലും നമ്മുടെ ചാനലിൽ ഹോം പേജ് കയറി അതിൻ്റെ അടുക്കുള്ള വീഡിയോസും സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓർഡറിൽ കാണാൻ പറ്റും നമ്മൾ ചെയ്യുന്ന വീഡിയോസൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്തെങ്കിലും വരും തമ്പനെയിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പി ജി സി എല്ലിൻ്റെ ഈ വീഡിയോ ഇതിൽ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ഏകദേശം 18 മിനിറ്റോളം ഡ്യൂറേഷൻ വരുന്ന വീഡിയോസാണ്. അപ്പോൾ ഇതിൽ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. പെർമനൻറ്റ് ജോലിയാണ്, ഡിപ്ലോമ കഴിഞ്ഞവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. കേരളത്തിലേക്ക് വിവിധ ജില്ലകളിൽ വേക്കൻസി ഉണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോട്ടിഫിക്കേഷനിൽ ഉൾപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾ കാണണം എന്നതിന് ശേഷം മാത്രം നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീഡിയോസ് കാണാൻ പാടുള്ളൂ. കാരണം ഇപ്പോൾ നമ്മൾ പറയുന്ന വീഡിയോസ് എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് എന്നതിൻ്റെ വീഡിയോസാണ് നമ്മൾ ഇതിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ യൂട്യൂബിൻ്റെ അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ എന്തെങ്കിലും അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ട് ലിങ്ക് തരും. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം പവർ ഗ്രിഡിൻ്റെ ഈ പറയുന്ന പി ജി സി എല്ലിൻ്റെ തന്നെ ഈ പറയുന്ന പേജിലേക്കാണ് വന്നിരിക്കുന്നത്, റിക്രൂട്ട്മെൻറ് പോർട്ടലിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും റൈറ്റ് സൈഡിലായിട്ട് ലോഗിൻ ചെയ്യാനുള്ള പേജിലാണ് നമ്മൾ എത്തിച്ചേരുക. അതിന് താഴെയായിട്ട് നിങ്ങൾക്ക് കൂടെ കാണാം ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളൊരു ബട്ടൺ കാണാം. അതിൽ നമ്മൾ ആദ്യം ക്ലിക്ക് ചെയ്യുക. കാരണം ആദ്യമായിട്ടാണ് നമ്മൾ ഇതിലെ വരുന്നെങ്കിൽ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുന്നു. ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്താൽ പിന്നെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇമെയിൽ ഐ ഡി കൊടുക്കുക. ദെൻ ഈ സെയിം ഇമെയിൽ ഐ ഡി റീ എൻട്രി ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മറ്റൊരു ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ അത് കൊടുക്കാൻ നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മളൊരു ഇമെയിൽ ഐ ഡി കൊടുക്കുക, വീണ്ടും നമ്മളത് കൺഫേം ചെയ്യുക. ദെൻ അത് അടുത്ത് നമുക്ക് മൊബൈൽ നമ്പർ കൊടുക്കുക. ഓക്കെ, അപ്പോൾ മൊബൈൽ നമ്പർ ഈ പറയുന്ന വേറൊരു മൊബൈൽ നമ്പർ പാട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ മൊബൈൽ നമ്പർ നിങ്ങൾ കറക്റ്റ് ഒരു മൊബൈൽ നമ്പർ കറക്റ്റ് കൊടുക്കുക. അതിനുശേഷം ഈ ക്യാപ്ചർ കോഡ് അടിച്ച് നമ്മൾ രജിസ്റ്റർ എന്ന് കൊടുക്കുകയാണ്. അത് ഞാൻ ചെയ്തിട്ട് കാണിക്കാം നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ മെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും കൊടുത്തു. ഇനി ഇവിടെ കാണാം, ഇത് ക്യാപ്ചർ കോഡ് അടിച്ചു, ഇനി ഇവിടെ രജിസ്റ്റർ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് എന്താണ് ആൾട്ടർനേറ്റ് ആയിട്ടുള്ളൊരു ഇമെയിൽ ഐ ഡിയും ഇവിടെ സെപ്പറേറ്റ് കൊടുക്കണം. ഓക്കെ, അതോടൊപ്പം തന്നെ നമ്മൾ ആൾട്ടർനേറ്റ് ആയിട്ടുള്ളൊരു മൊബൈൽ നമ്പറും അഡീഷണൽ ആയിട്ട് കൊടുക്കണമെങ്കിലേ നമുക്ക് രജിസ്റ്റർ ആവുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ അതും പാടെ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്തപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ടോ, നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അവിടെ അടിച്ചു കൊടുക്കണം. വേറൊരു മെയിൽ ഐ ഡിയും ഇവിടെ നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കണം, അഥവാ വേറൊരു മൊബൈൽ നമ്പറും നമ്മൾ കൊടുക്കണം. അപ്പോൾ ഞാനത് അടിച്ചിട്ട് ജസ്റ്റ് രജിസ്റ്റർ ഒന്ന് കാണിക്കാം. അപ്പോൾ ഞാനത് കൊടുത്തു. ഇനി നമ്മളിവിടെ എന്ത് ചെയ്യണം, രജിസ്റ്റർ ഒന്ന് കൊടുക്കണേ. അങ്ങനെ രജിസ്റ്റർ ഒന്ന് കൊടുത്ത സമയത്ത് നിങ്ങൾക്കൂടെ കാണാൻ പറ്റും ഇവിടെ എന്താണ് ഒരു പോപ്പപ്പ് മെസ്സേജ് വന്നിട്ടുണ്ട്, രജിസ്ട്രേഷൻ സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ലോഗിൻ ചെയ്യണം വേണ്ടത്. ഇപ്പോൾ ലോഗിൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഒന്നെങ്കിൽ ഇമെയിൽ വെച്ച് ലോഗിൻ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പർ വെച്ച് ലോഗിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇമെയിൽ വെച്ചിട്ടാണെങ്കിൽ ഇമെയിൽ ക്ലിക്ക് ചെയ്യാം. ഇനി അതല്ല മൊബൈൽ നമ്പർ ആണെങ്കിൽ മൊബൈൽ സെലക്ട് ചെയ്തിട്ട് അത് മൊബൈൽ നമ്പർ ഇവിടെ കൊടുക്കുക. ദെൻ ക്യാപ്ചർ കൊടുക്കുക, എന്ത് ചെയ്യുക, ലോഗിൻ വിത്ത് ഒ ടി പി എന്ന് കൊടുക്കുക. ഓക്കെ, ഞാൻ ഇമെയിൽ വെച്ചിട്ടാണ് ഇതിൽ ലോഗിൻ ചെയ്യുന്നത്. ആദ്യം നമ്മുടെ ഇമെയിൽ അടിച്ചു കൊടുക്കുക നമ്മൾ, ഇത് ക്യാപ്ചർ ഇവിടെ അടിച്ചു കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ലോഗിൻ വിത്ത് ഒ ടി പി എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ മെയിലിലേക്ക് നമ്മൾ കൊടുത്ത മെയിലിലേക്ക് ഒരു ഒ ടി പി വന്നിട്ടുണ്ടാകും, അത് നമ്മൾ എന്ത് ചെയ്യണം, അടിച്ചു കൊടുക്കണം. അപ്പോൾ എൻ്റെ മെയിലിലേക്ക് വന്ന ഒ ടി പി ഞാൻ അടിച്ചു കൊടുത്തു. വെരിഫൈ ഒ ടി പി, ഒ ടി പി നമ്മൾ കൊടുക്കുക. അങ്ങനെ വെരിഫൈ ഒ ടി പി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ബാക്കി കുറേ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാണ്ട് പേഴ്സണൽ ഡീറ്റെയിൽസ്, ദെൻ മെയിലിംഗ് ഡീറ്റെയിൽസ്, അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ അതെല്ലാം നമ്മളങ്ങനെ ഫില്ല് ചെയ്ത് പോവാണ് വേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, പേഴ്സണൽ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക. ഇതിന് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഒരു ഫോട്ടോഗ്രാഫ് നമ്മൾ അപ്ലോഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഫൈൽ എന്ന് പറയുന്നത്, നമ്മുടെ ഹോം പേജിൽ നമ്മുടെ കാൻഡിഡേറ്റ് പ്രൊഫൈൽ എന്ന് പറയുന്ന ഈ ഭാഗമാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മുടെ മെയിൽ ഐ ഡി നമ്മൾ കൊടുത്ത കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഓക്കെ, ദെൻ വ്യൂ ഓർ കംപ്ലീറ്റ് പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളെ പ്രൊഫൈല് വ്യൂ ചെയ്യാനുള്ള. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ഇവിടെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാം, ബ്രൗസറിൽ ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് ഇവിടെ അപ്ലോഡ് ഫോട്ടോ എന്നുള്ള സെലക്ട് അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മളൊരു ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്കൊരു ഡെമോ കാണിക്കുകയാണ്, അതുകൊണ്ടാണ് നിങ്ങൾ കറക്റ്റ് ഫോട്ടോ എടുക്കുക. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ടുണ്ടോ, അതുപോലെ കറക്റ്റായിട്ട് നല്ല ക്ലിയർ ഉണ്ടോ എന്നൊക്കെ നോക്കണം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുക. അതിന് മുൻപ് നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ വ്യൂ കംപ്ലീറ്റ് പ്രൊഫൈൽ എന്ന് വേണമെങ്കിൽ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മൾ ഇനിയും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇവിടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അതിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന നിങ്ങളുടെ പേര് കൊടുക്കുക ആദ്യം തന്നെ. അതിനുശേഷം നമ്മൾ ഗാർഡിയൻ സെലക്ട് ചെയ്യണം, ഫാദർ ആണോ അല്ലെങ്കിൽ ഹസ്ബൻഡ് ആണോ ആരോ വെച്ച് നിങ്ങളത് ചെയ്യുക. ദെൻ ഫാദറിന് സെലക്ട് ചെയ്യുക, ദെൻ നിങ്ങളുടെ അച്ഛൻ്റെ പേര് അടിക്കുക അവിടെ. ഓക്കെ,
അതിനുശേഷം നിങ്ങളുടെ മദറിൻ്റെ പേര് ഇവിടെ കൊടുക്കുക. ദെൻ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഒരു കലണ്ടർ ഉണ്ട്, അത് യൂസ് ചെയ്ത് ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ദെൻ ജെൻഡർ മെയിൽ ഓർ ഫീമെയിൽ ഏതാച്ചാൽ നിങ്ങളത് കൊടുക്കുക. ദെൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റി ആണോ എന്നാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ റിലീജിയൻ ഏതാണെന്ന് കൊടുക്കുക. ഇനി ഇതിൽ പെടാത്ത ജനറൽ ആണെങ്കിൽ നിങ്ങളിവിടെ നോട്ട് അപ്ലിക്കബിൾ എന്നുള്ളത് കൊടുക്കുക. ഈ മതങ്ങളിലൊന്നും പെടാത്ത അല്ലെങ്കിൽ ഈ മൈനോറിറ്റിയിലൊന്നും പെടാത്തവരാണെങ്കിൽ ഇവിടെ താഴെ ഏറ്റവും താഴെ നോട്ട് അപ്ലിക്കബിൾ എന്താ കൊടുക്കുക കേട്ടോ. അതോടൊപ്പം തന്നെ കൺട്രി ചോദിക്കുന്നുണ്ട്, ഇന്ത്യൻ സെലക്ട് ചെയ്യുക, നാഷണാലിറ്റി. അപ്പോൾ പേജ് ഒന്ന് ലോഡായി വരും, അതിനുശേഷം നാഷണാലിറ്റി ഇന്ത്യ എന്ന് കൊടുക്കുക. ദെൻ ഡൊമസൈൽ സ്റ്റേറ്റ് ചോദിക്കുന്നുണ്ട്, അപ്പോൾ നമ്മളെ താമസിക്കുന്ന സ്റ്റേറ്റ് ഏതാണ്, കേരള. നമ്മുടെ ഡൊമസൈൽ സ്റ്റേറ്റ് കേരള കൊടുക്കുക. പിന്നെ നമ്മൾ റൈറ്റ് വ്യക്തിം ആണെന്ന് ചോദിക്കുന്നുണ്ട്, അതായത് കലാപവുമായി ബന്ധപ്പെട്ട് നമുക്ക് നമ്മളതിൽ അതിൽ ഇരയാണോ എന്നാണ്. അപ്പോൾ അതാണെങ്കിൽ നിങ്ങൾ യെസ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ കൊടുക്കുക. നമ്മളിവിടെ നോ കൊടുക്കുക അങ്ങനെ. പിന്നെ അടുത്തത് മാരീഡ് ആണോ അൺമാരീഡ് ആണോ എന്നുള്ളതാണ്, അത് നിങ്ങൾ കറക്റ്റ് നിങ്ങൾ ചൂസ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ആഡ് എന്നുള്ള ബട്ടൺ കൊടുക്കുക. ഓക്കെ, ഞാനതൊന്ന് ഫില്ല് ചെയ്തിട്ട് കാണിക്കാം. ഞാൻ ഡീറ്റെയിലൊക്കെ ഫില്ല് ചെയ്തു, അതിനുശേഷം ഞാനിവിടെ ആഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യണേ. അപ്പം നിങ്ങൾക്കിവിടെ കാണാം ഒരു പോപ്പ് മെസ്സേജ് വരും. ഇപ്പോൾ നിങ്ങൾ ഫോണിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അലൈൻമെൻറ്റിലൊക്കെ ചെറിയ വ്യത്യാസം വരും കേട്ടോ. ഫോണിലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഗൂഗിൾ ക്രോമൊക്കെ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഡെസ്ക്ടോപ്പ് വ്യൂവിൽ ചെയ്യുക കേട്ടോ. അപ്പോൾ ആഡ് സക്സസ്ഫുള്ളി എന്ന് കാണും നിങ്ങൾക്ക്. ഇവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഗോ ടു പ്രൊഫൈലിലേക്ക് തന്നെ പോകാം തിരിച്ച്. ഓക്കെ, ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ അടുത്ത മെയിലിംഗ് ഡീറ്റെയിൽസ് എന്ത് ചെയ്യാം, ഫില്ല് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഗോ ടു പ്രൊഫൈലിന് പോലെ നമ്മുടെ ആ ഹോം പേജിലേക്ക് തന്നെ വരും. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും പേഴ്സണൽ ഡീറ്റെയിൽസിൻ്റെ അവിടെ ഒരു ടിക്ക് വന്നിട്ടുണ്ട്, അത് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ മെയിലിംഗ് ഡീറ്റെയിൽസ് ഉള്ള അതാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാം നിങ്ങൾ. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന അഡ്രസ്സ് കാര്യങ്ങളാണ് കൊടുക്കുന്നത്. മെയിലിംഗ് അഡ്രസ്സ്, അതായത് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സാണ് മെയിലിംഗ് അഡ്രസ്സ് നിങ്ങളോട് കൊടുക്കേണ്ടത്. നിങ്ങളിപ്പം നിലവിൽ നിങ്ങളുടെ പ്രസൻറ്റ് അഡ്രസ്സ് ഏതാണോ അതാണ് മെയിലിംഗ് അഡ്രസ്സിൽ കൊടുക്കേണ്ടത്, വേറെ ഒന്നുമില്ല. ദെൻ മെയിലിംഗ് അഡ്രസ്സ് തന്നെയാണ് നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സ് എങ്കിൽ, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അഡ്രസ്സ് എങ്കിൽ ഇവിടെ സെയിം ആസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് ടിക്ക് ചെയ്താൽ മോള് കൊടുത്ത അഡ്രസ്സ് ഇവിടെ താഴെ കോപ്പി ആവുന്നതാണ്. പിന്നെ വീണ്ടും നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, എന്നിട്ട് ആഡ് കൊടുക്കുക. അപ്പോൾ ഞാനിത് ഒന്ന് കാണിക്കാം. ഇപ്പോൾ ലാൻഡ്മാർക്കൊക്കെ ചോദിക്കുന്നതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക കേട്ടോ. നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ചോദിക്കുന്നുണ്ട്, അത് കൊടുക്കുക നിങ്ങൾ. അപ്പോൾ ഞാൻ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് കൊടുത്തു, അതായത് മെയിലിംഗ് അഡ്രസ്സ് കൊടുത്തു. ഇനി ഞാൻ എൻ്റെ ആ അഡ്രസ്സിനാണ് പെർമനൻറ്റ് അഡ്രസ്സ് ചോദിക്കുന്നത്. ഞാൻ അവിടെ ക്ലിക്ക് ചെയ്താൽ താഴേക്ക് എന്ത് ചെയ്യും, അത് കോപ്പി ആവും. പിന്നെ വീണ്ടും നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ആഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പം എന്ത് ചെയ്യും, ഇവിടെ നിങ്ങൾക്ക് കാണാം മെസ്സേജ് വരും, ആഡ് സക്സസ്ഫുള്ളി എന്ന് കാണാം. ഇനി നിങ്ങൾക്ക് വേണ്ടും എന്ത് ചെയ്യുക, ഗോ ടു പ്രൊഫൈലിൽ പോകാം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഫില്ല് അക്കൗണ്ട്സ് ഡീറ്റെയിൽസും കൊടുക്കാം. ഓക്കെ, രണ്ടും കൊടുക്കാം. ഗോ ടു പ്രൊഫൈലിൽ നിന്ന് നേരത്തെ പോലെ നമ്മുടെ ഹോം പേജിലേക്ക് പോകും, അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. ഇപ്പം നമ്മൾ ഡയറക്റ്റ് ഇവിടെ നിന്ന് ഫില്ല് അക്കൗണ്ട്സ് ഡീറ്റെയിൽ എന്നുള്ള അതാണ് കൊടുക്കുന്നത്. അതിൽ നിങ്ങൾക്ക് എന്താണ് അക്കൗണ്ട് ഹോൾഡർ, അതായത് ബാങ്കിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി അക്കൗണ്ട് ഡീറ്റെയിൽസ് പറഞ്ഞാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആണെങ്കിൽ കൊടുത്താൽ മതി. കാരണം നിങ്ങൾക്ക് ടി എ ക്ലെയിം ചെയ്യാൻ, അതായത് നമുക്ക് ഇതിൻ്റെ സെലക്ഷൻ്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നു എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനൊക്കെ ചിലപ്പം നമ്മൾ യാത്ര ചെയ്തതിനുള്ള ആ ഒരു ബസ് ഫെയർ അല്ലെങ്കിൽ ഈ പറയുന്ന ട്രെയിൻ ഫെയർ ഒക്കെ നമുക്ക് ലഭിക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ അത് നോട്ടിഫിക്കേഷനിൽ ഞാൻ കണ്ടതായിട്ട് ഓർമ്മയില്ല. അങ്ങനെ ഉള്ള ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യാം, ഇത് വേണമെങ്കിൽ ഫില്ല് ചെയ്യാം. അപ്പം നമ്മളത് സ്കിപ്പ് ചെയ്യുകയാണ്. ഞാനിപ്പോൾ ഇവിടെ ഫിൽ പവർ ഗ്രിഡ് റിലേറ്റീവ് ഡീറ്റെയിൽസ് എന്നുള്ള അടുത്ത ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ അവിടെ നമുക്ക് നമ്മുടെ പവർ ഗ്രിഡിൽ ആരെങ്കിലും നമ്മുടെ റിലേറ്റീവ്സ് ആരെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആഡ് ന്യൂ റിലേറ്റീവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അവരുടെ ഡീറ്റെയിൽസ് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇപ്പം നമുക്കത് സ്കിപ്പ് ചെയ്യാം. കാരണം നമുക്കാരും എന്താണ് ഈ പറയുന്ന റിലേറ്റീവ്സൊന്നുമില്ല. ഇനി ഗോ ടു പ്രൊഫൈൽ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നമ്മുടെ പ്രൊഫൈലിൽ നിങ്ങൾക്ക് കാണാം പേഴ്സണൽ ഡീറ്റെയിൽസ് ഫില്ലായിട്ടുണ്ട്, മെയിലിംഗ് ഡീറ്റെയിൽസ് എന്താണ് ഇവിടെ ടിക്ക് വന്നിട്ടുണ്ട്, അക്കൗണ്ട് ഡീറ്റെയിൽസും അതുപോലെ റിലേറ്റീവ് പവർ ഗ്രിഡിൽ വർക്ക് ചെയ്യുന്നവരുടെ ഡീറ്റെയിൽസൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല. ഓക്കെ ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ അക്കൗണ്ട് ഡീറ്റെയിൽസ് നമ്മൾ മാൻഡേറ്ററി ആയിട്ട് കൊടുക്കണം കേട്ടോ. എങ്കിലേ നമുക്ക് എന്താണ് അപ്ലിക്കേഷൻ പേജിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നിങ്ങളുടെ ബാങ്ക് അതായത് ആദ്യം തന്നെ അക്കൗണ്ട് ഹോൾഡറുടെ പേര് കൊടുക്കാം. ആരുടെ പേരിലാണ് അക്കൗണ്ട് വെച്ചാൽ അവരുടെ പേര് കൊടുക്കാം. നിങ്ങളുടെ പേര് കൊടുക്കാം, ഏത് ബാങ്കിലാണെന്ന് വെച്ചാൽ ബാങ്ക് നെയിം കൊടുക്കാം, ബാങ്കിൻ്റെ ബ്രാഞ്ച് എവിടെയാണെന്ന് വെച്ചാൽ അത് കൊടുക്കാം, ബ്രാഞ്ച് സിറ്റി ഏതാണെന്ന് വെച്ചാൽ ആ സ്ഥലപ്പേര് കൊടുക്കാം, അക്കൗണ്ട് നമ്പർ കൊടുക്കാം, ഐ എഫ് എസ് സി കോഡ് കൊടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ എല്ലാം കൊടുക്കാം. എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ കൊടുക്കുക. അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യും, ഇവിടെ ഈ പറയുന്ന ആഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അത് ആഡ് ആയിക്കോളും. എന്നിട്ട് നമ്മൾ ഗോ ടു പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും താഴെ എന്താണ് നാവിഗേറ്റ് ടു അപ്ലിക്കേഷൻ പേജ് എന്നുള്ളൊരു ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളിതാ ഈ ഒരു പേജിലേക്കാണ് വരിക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇപ്പം നമ്മുടെ എല്ലാ സ്റ്റേറ്റ് വൈസ് ആയിട്ടുള്ള വേക്കൻസികളും ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അഡ്വർടൈസ്മെൻറ്റിൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഓരോന്നിനോരോ കോഡുണ്ട്. ഓക്കെ, 302 അങ്ങനെ ഓരോന്നോരോരോ പോസ്റ്റ് ഐഡികളുണ്ട്. ആ ഐഡികൾ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് നമ്മുടെ കേരളത്തിൻ്റെ ഇപ്പോൾ സദേൺ റീജിയൻ സെക്കൻഡാണ്, അതിൽ നിങ്ങൾക്ക് പോസ്റ്റ് കോഡ് വരുന്നത് 308 ദെൻ 309 വരുന്നുണ്ട്, ദെൻ 310 ആണ് വരുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് പോസ്റ്റ് കോഡ് വന്നിരിക്കുന്നത്.
ഓക്കെ സദൻ റീജിയൻ എസ് ആർ സെക്കൻഡ് എന്നുള്ളത്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഒന്ന് കൺഫേം ചെയ്യണമെങ്കിൽ നമുക്ക് സദൻ എസ് ആർ സെക്കൻഡ് ഇവിടെ ഉണ്ട്, മോളുണ്ട്. ഓക്കെ സദൻ റീജിയൻ സെക്കൻഡ് ഇതൊക്കെയാണ്, സദൻ റീജിയൻ സെക്കൻഡ് കേരള വരുന്നുണ്ട്. ഓക്കെ കേരള തമിഴ്നാട് എങ്ങനെയാണ് വരുന്നത്, കേരളത്തിലെ വേക്കൻസി ഉണ്ടാവും. അപ്പം നമ്മളെന്ത് ചെയ്യാം, നമ്മൾ ഇവിടെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ സെലക്ട് കമ്പനി, നമ്മളെന്ത് ചെയ്യാം ഇവിടെ പവർ ഗ്രിഡ് എന്ന് സെലക്ട് ചെയ്യാം. ദെൻ ഫിൽട്ടർ ചെയ്യാൻ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. ഓക്കെ അപ്പോൾ നമ്മൾ എസ് ആർ സെക്കൻഡ് ബാംഗ്ലൂർ എന്നുള്ളത് സെലക്ട് ചെയ്യാം. പവർ ഗ്രിഡ് എന്ന് സെലക്ട് ചെയ്ത് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാം അവിടെ ഓപ്പണിംഗ് ആയുള്ള മൂന്ന് കാറ്റഗറി. പോസ്റ്റ് ഐ ഡി കൂടെ കാണാം 308, 309, 310. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് നോക്കാം. നിങ്ങൾക്ക് ഇതാണ് എസ് ആർ സെക്കൻഡിൽ നിങ്ങൾക്ക് കാണാം 308, 309, 308 ഇ ഇ ആണ് വരുന്നത്, 350 സി ആണ് വരുന്നത്, 310 ഇ സി ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഏതാണോ വെച്ചാൽ നിങ്ങൾ അതിനനുസരിച്ച്, നിങ്ങൾ ഏതാണ് ഏത് ഡിസിപ്ലിൻ വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ പറഞ്ഞിട്ട് അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞാനും 308 ഇലക്ട്രിക്കലിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്, ഇനി സിവിലാണെങ്കിൽ 309 വരിക. ഓക്കെ ഇലക്ട്രോണിക്സ് ആണെങ്കിൽ 310 വരിക കേട്ടോ. ഓക്കെ അപ്പോൾ ഇവിടെ അഡ്വർടൈസ്മെൻറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ഇവിടെ നിന്ന് തന്നെ. ഇനിയിപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്തിട്ട്, ഇപ്പോൾ ഞാനിവിടെ ഇലക്ട്രിക്കലിലേക്കാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്, ഞാനിവിടെ ക്ലിക്ക് ചെയ്തിട്ട് അപ്ലൈ എന്നുള്ള ബട്ടൺ കാണാം നിങ്ങൾക്ക്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് സെപ്റ്റംബർ 23 കേട്ടോ. സെപ്റ്റംബർ 23 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് അപ്ലൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. കുറച്ച് ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മളത് റീഡ് ചെയ്തു നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ സെലക്ട് ചെയ്യാം. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ പ്രൊഫൈല് കാര്യങ്ങൾ നമ്മൾ ഫില്ല് ചെയ്ത കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കട്ടോ. ഇനി നമ്മളെ കാറ്റഗറി, നമ്മൾ ഏത് കാറ്റഗറിയിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്, ഈ ജനറൽ ആണോ, ഈ ഒ ബി സി ആണോ, ഇ ഡബ്ല്യു എസ് ആണോ, ഇതിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്, നിങ്ങൾ അത് സെലക്ട് ചെയ്യാം. ഓക്കെ ഇതിന് എക്സ് സർവീസ് മാൻ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, അത് യെസ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കാം. പിന്നെ അതൊന്നും നമ്മൾ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല, അതൊക്കെ ഓട്ടോമാറ്റിക്കലി ഡിസേബിൾ ആയി പോകും. പിന്നെ ഡിഫൻസ് സർവീസ് സമയത്ത് എന്തെങ്കിലും വൈകല്യങ്ങൾ പറ്റിയവരുടെയോ അല്ലെങ്കിൽ മരണപ്പെട്ടവരുടെയൊക്കെ ഡിപ്പെൻഡൻ്റ് ആണോ ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ യെസ് എന്ന് കൊടുക്കുക, നോ കൊടുക്കുക, അതൊക്കെ ഓട്ടോമാറ്റിക്കായി നമ്മളൊന്നും കട്ടണ്ട, നോ കൊടുത്താൽ ഒന്ന് പേജിൽ ഓടാം. അപ്പോൾ നമ്മളതൊന്നും ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഈ നിങ്ങൾ ഈ പറയുന്ന എന്താണ് പവർ ഗ്രിഡിൽ എംപ്ലോയി ആണോ എന്നാണ് ചോദിക്കുന്നത്, അപ്പോൾ നമ്മൾ നോ കൊടുക്കുക. ഓക്കെ ദെൻ പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സ് ആണോ ചോദിക്കുന്നുണ്ട്, ആണെങ്കിൽ യെസ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. ദെൻ ബാക്കിയുള്ള ആ കോളത്തിൽ ബാക്കിയുള്ളതൊക്കെ യെസ് എന്ന് കൊടുത്താൽ നമ്മൾ ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ നിങ്ങൾക്ക് സ്ക്രൈബിന്, അതായത് നിങ്ങൾക്ക് ഈ പറയുന്ന എക്സാം എഴുതാനൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ അവിടെ ഈ പറയുന്ന പേഴ്സണൽ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത സമയത്ത് അങ്ങനെ എന്തെങ്കിലും പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിൽ പെടുന്ന അതൊക്കെ നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സ്ക്രൈബിനെ വെക്കാൻ, അതായത് നമുക്ക് എക്സാം എഴുതാനൊരു സഹായിനെ വെക്കാനുള്ള ഓപ്ഷനാണ്. അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് നിങ്ങൾക്ക് ഡൗട്ട് വരേണ്ട ആവശ്യം പറഞ്ഞാണ് നിങ്ങൾ ഇതൊക്കെ സ്കിപ്പ് ചെയ്യാം. ഓക്കെ ഇതൊക്കെ ആ ഡീറ്റെയിൽ ആണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നമുക്കിത് ഓട്ടോമാറ്റിക്കായി ഡിസേബിൾ ആയിട്ട് കിടക്കും, നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ ഇവിടെ സേവ് ഡ്രാഫ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാം. ഓക്കെ ഇതിലൂടെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ സേവ് ഡ്രാഫ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത കാര്യങ്ങളൊക്കെ അവിടെ സേവ് ആയിക്കോളും. ഓക്കെ ഡ്രാഫ്റ്റ് അപ്ലിക്കേഷൻ സക്സസ്ഫുള്ളി, അതായത് കംപ്ലീറ്റ് ആയിട്ട് സബ്മിറ്റ് ആയിട്ടില്ല, ജസ്റ്റ് എന്ത് ചെയ്തിട്ടുള്ളൂ, സേവ് ആയിട്ടുള്ളൂ. ഓക്കെ ഇനി നമുക്കിതിൽ ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ സേവ് ഡ്രാഫ്റ്റ് എന്ന് കൊടുക്കുമ്പോൾ നമുക്കിത് ആ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാനുണ്ട്. മറ്റേ എക്സ്പീരിയൻസ് ഇതിലേക്ക് ആവശ്യമില്ല, എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ട് നിങ്ങൾക്ക് അത് ഫില്ല് ചെയ്യാം. മറ്റെന്തെങ്കിലും ക്വാളിഫിക്കേഷൻ അതൊക്കെ ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡോക്യുമെൻറ്റ്സ് ഡൗൺലോഡ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യാം. ഓക്കെ നമ്മളിവിടെ ആദ്യം എന്ത് ചെയ്യുക, ഇവിടെ ക്വാളിഫിക്കേഷൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നിങ്ങളുടെ ആഡ് ക്വാളിഫിക്കേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വരും, ആഡ് ക്വാളിഫിക്കേഷൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാം. എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഏതാണ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യാം. ഓക്കെ അപ്പോൾ നമ്മൾ എസെൻഷ്യൽ ക്വാളിഫിക്കേഷനിൽ നമ്മൾ ഒന്നാമത്തെ നമ്മൾ കൊടുക്കുന്ന ഏതാണ് ഒന്ന് എന്നുള്ള നമ്പർ സെലക്ട് ചെയ്താൽ ഡിപ്ലോമയാണ്. ഡിപ്ലോമ ഏതാണ് ഈ പറയുന്ന ഇലക്ട്രിക്കൽ, അപ്പം ഞാൻ ഇലക്ട്രിക്കലാണ് സെലക്ട് ചെയ്തുകൊണ്ട് എനിക്ക് ഡിപ്ലോമ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏതാണ് ധരിച്ചാൽ അതിനനുസരിച്ച്. ഓക്കെ അപ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ തന്നെ ഏതൊക്കെയാണ് അതിൻ്റെ ഡിസിപ്ലിൻ വരുന്നത് വെച്ചാൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഇലക്ട്രിക്കലാണ് കൊടുക്കുന്നത്. ദെൻ കോഴ്സ് ടൈപ്പ് ഫുൾ ടൈം എന്ന് കൊടുക്കുക. ദെൻ പെർസെൻറ്റേജ് ഓഫ് മാർക്ക് നമ്മൾ കൊടുക്കണം കേട്ടോ, പെർസെൻറ്റേജ് ഓഫ് മാർക്ക് കൊടുക്കുക. ദെൻ ഡിവിഷൻ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് ഏതാണെന്ന് വെച്ചാൽ നിങ്ങളത് കൊടുക്കാവുന്നതാണ്. ഓക്കെ ദെൻ നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു മന്തും ഇയറും ഒക്കെ കൊടുക്കണം നമ്മൾ. ഓക്കെ എന്നാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ കൊടുക്കാം. ഓക്കെ നമ്മുടെ കോഴ്സ് അവസാനിച്ച അത് കൊടുക്കണം നമ്മൾ. റിസൾട്ട് ഡിക്ലെയർ ചെയ്ത് കൊടുക്കണം നമ്മൾ. ഓക്കെ നമ്മൾ പഠിച്ച യൂണിവേഴ്സിറ്റി ഒരു ബോർഡ് അല്ലെങ്കിൽ അതൊക്കെ നിങ്ങൾ കൊടുക്കണം. ദെൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് ഏതാ വെച്ചാൽ അത് നിങ്ങൾ കൊടുക്കണം. ഓക്കെ അതൊക്കെ നിങ്ങൾ കറക്റ്റ് കൊടുക്കട്ടെ, ഞാൻ ഇപ്പോൾ വെറുതെ നിങ്ങൾക്ക് കാണിക്കുന്നതിന് വേണ്ടി മാത്രം കൊടുത്താണ് ആഡ് കൊടുക്കുക. ഓക്കെ അപ്പോൾ അതെല്ലാം ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആഡ് ആയിട്ടുണ്ട്.
ദെൻ നിങ്ങൾക്ക് എക്സ്പീരിയൻസിൻ്റെ ഡീറ്റെയിൽസും കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് സ്കിപ്പ് ചെയ്യാം. മറ്റെന്തെങ്കിലും എസൻഷ്യൽ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് പ്രിഫറൻസ് അതിൽ നിങ്ങൾ ഫസ്റ്റ് എന്നുള്ള സെലക്ട് ചെയ്യാം. എക്സാം സെൻറ്റർ പ്രിഫറൻസ് ആണ് കൊടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് എവിടെ വേണ്ടത്, കൊച്ചി. നമുക്കിപ്പോൾ കേരളത്തിൽ കൊച്ചിയിലാണ് എക്സാം സെൻറ്റർ ഉള്ളത്. കൊച്ചിയിൽ നിന്ന് സെലക്ട് ചെയ്യാം, ദെൻ ആഡ് എന്ന് കൊടുക്കാം. ഓക്കെ, പ്രിഫറൻസ് നമ്പർ 1 ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസും കൂടെ കാണാം. പ്രിഫറൻസ് നമ്പർ 1 കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ കൊച്ചിയാണ് കൊടുത്തത്. അപ്പോൾ നമുക്ക് ഒരു എക്സാം സെൻറ്റർ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. പ്രിഫറൻസ് നിങ്ങൾക്ക് എവിടേക്കാണ് വേണ്ടത് വെച്ചാൽ, അപ്പോൾ ഞാൻ കൊച്ചിയാണ് സെലക്ട്, കൊച്ചി ഇവിടെ വന്നിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ കൊടുക്കേണ്ടത് ഡോക്യുമെൻ്റ് അപ്ലോഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഡോക്യുമെൻ്റ് അപ്ലോഡിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഫോട്ടോ ഒന്നും പാടെ നമ്മൾ എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. ബ്രൗസറിൽ ക്ലിക്ക് ചെയ്യാം, ഫോട്ടോ എടുക്കാം. ഓക്കെ, ഇത് നമ്മൾ അപ്ലോഡ് ഫോട്ടോ എന്ന് കൊടുക്കും. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോ കൂടെ അപ്ലോഡ് ആവും. ഇത് നിങ്ങളുടെ സിഗ്നേച്ചർ എന്ത് ചെയ്യണം, നമ്മൾ അപ്ലോഡ് ചെയ്യണം. അതൊക്കെ 30 KB കൂടാൻ പാടില്ല കേട്ടോ. മാക്സിമം സൈസ് അത്രയേ പറ്റുള്ളൂ. ദെൻ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ പകരമായിട്ട് നമുക്ക് 10-ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. ദെൻ നമ്മുടെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. ദെൻ മാർക്ക് ഷീറ്റ്, നമ്മുടെ ക്വാളിഫിക്കേഷൻ ഡിപ്ലോമയുടെ മാർക്ക് ഷീറ്റ് അപ്ലോഡ് ചെയ്യണം. ഇത്രയും ഡോക്യുമെൻസും കൂടെ നിങ്ങൾ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഇത് നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ട് ഇതിൻ്റെ ഫയൽ സൈസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടോ. 3 MB കൂടാൻ പാടില്ല. PDF ആണ് കേട്ടോ മറ്റേ ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ. അതും പാടെ നമ്മൾ എന്താണ് ഈ പറയുന്ന കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഗോ ടു അപ്ലിക്കേഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിവ്യൂ അപ്ലിക്കേഷൻ എന്നുള്ള ബട്ടൺ ഉണ്ട്. ഗോ ടു അപ്ലിക്കേഷൻ പോയി കഴിഞ്ഞാൽ ഏറ്റവും താഴെയായിട്ട് പ്രിവ്യൂ അപ്ലിക്കേഷൻ എന്നുള്ള ബട്ടൺ ഉണ്ട്. നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കാണാൻ പറ്റും. ഇപ്പം ഞാനെല്ലാം ഫില്ല് ചെയ്യുന്നില്ല. ഇവിടെ നിങ്ങൾക്ക് പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങളെ സൈൻ ചെയ്ത് സൂക്ഷിക്കുക. ഓക്കെ, അതോടൊപ്പം ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് BTECO BEO MTECO MEO അങ്ങനെയുള്ള ക്വാളിഫിക്കേഷൻ, ഉയർന്ന ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഒന്നും പാടില്ല എന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളൊരു ഡിക്ലറേഷൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കൊടുത്തതിന് ശേഷം, അതായത് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് എക്സ്പീരിയൻസ് ഉണ്ട് കൊടുക്കാൻ നിർബന്ധമില്ല, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അതർ എസൻഷ്യൽ ഡീറ്റെയിൽസ് എന്നുള്ളടത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് എക്സാം സെൻറ്റർ പ്രിഫറൻസ് കൊടുക്കണം. ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യണം. എന്നിട്ട് ഇവിടെ ഏറ്റവും താഴെ സബ്മിഷൻ അപ്ലിക്കേഷൻ കാണാം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ടിക്ക് ചെയ്യുക. ഓക്കെ, ഡിക്ലറേഷൻ ടിക്ക് ചെയ്യുക. എന്നിട്ടിവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം സബ്മിറ്റ് അപ്ലിക്കേഷൻ എന്ന് കാണാം. ഓക്കെ, അതിൽ നമ്മൾ സബ്മിറ്റ് അപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറയുന്ന എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കാണിക്കുന്നില്ല, കാരണം നമ്മൾ ഡെമോക്ക് വേണ്ടി തയ്യാറായി, നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയ അക്കൗണ്ട് ആണ്. അപ്പം നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ഓരോ കാൻഡിഡേറ്റ്സിനും എന്താണ് ഈ പറയുന്ന ഏജൻസികൾ എക്സാം നടത്തുന്നെങ്കിൽ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഫണ്ടൊക്കെ അതിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മളത് സബ്മിറ്റ് ചെയ്യുമ്പം അത് വെറുതെ നമ്മൾക്ക് വേണ്ടിയിട്ട് എന്താണ് ഒരു സീറ്റ് അറേഞ്ച്മെൻറ്റ് കാര്യങ്ങൾക്ക് ഒരുപാട് എക്സ്പെൻസ് വരും. അതുകൊണ്ടാണ് നമ്മൾ കാണിക്കാത്തത്, അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ സാധാരണ ഇതിന് മുൻപൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്ത് തന്നെ പ്രിൻ്റ് എടുത്തൊക്കെ കാണിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾക്കൊന്നുമില്ല, ഇവിടെ ജസ്റ്റ് സബ്മിറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ നിങ്ങൾക്ക് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻസ്റ്റയിൽ ഒന്ന് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി, അതിനുള്ള സൊല്യൂഷൻ നമ്മൾ ഒഴിവിനനുസരിച്ച് പറഞ്ഞുതരാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഓക്കെ, ബാക്കി നിങ്ങൾ ലോജിക് ഉപയോഗിച്ച് ചെയ്താൽ മതി. നമ്മളെ പ്രിൻ്റ് എടുത്ത് കാണിക്കാത്തതിൻ്റെ റീസൺ ആണ് ഞാൻ പറഞ്ഞത്, കാരണം നമ്മളിപ്പോൾ സബ്മിറ്റ് കൊടുത്താൽ നമ്മുടെ അപേക്ഷ എന്താണ് ആക്റ്റീവായി. ഓക്കെ, അപ്പോൾ അത് ലൈവായി. അപ്പോൾ അത് പിന്നീട് അതുമായി ബന്ധപ്പെട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ഏതാണോ ഏജൻസി അത് നടത്തുന്നത് വെച്ചാൽ അവർക്ക് അതിൻ്റേതായുള്ള എക്സ്പെൻസ് ഉണ്ടായിരിക്കും. നമ്മളതൊരു ഫേക്ക് ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ ഒരു എന്താണ് ആവശ്യമില്ലാത്തൊരു അക്കൗണ്ട് ആണല്ലോ. അപ്പോൾ അത് നമ്മൾ എന്താണ് വെറുതെ ഇതിൽ സബ്മിറ്റ് ചെയ്തിട്ട് കാണിക്കുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളിത് പ്രിവ്യൂ നോക്കുക, എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ എഡിറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കണ്ടവരാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. നിങ്ങൾ 1-2 തവണ നല്ല രീതിയിൽ നല്ല നോക്കിയിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അത് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.